നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് സംഭവിച്ചത്? കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് ഇന്ന് ശ്രീകണ്ഠീരവയിൽ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് തുടർച്ചയായി വിജയിച്ചു കൊണ്ടുവന്ന ബംഗളൂരുവിനെ 90 മിനിറ്റ് ഗോൾരഹിത സമനിലയിൽ പിടിച്ച് KBFC മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിക്കൊണ്ടുപോയത്. കിടിലൻ പോരാട്ട വീര്യം പുറത്തെടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുണക്കുട്ടികളെ അഭിനന്ദിക്കണം. പക്ഷേ ഒടുവിൽ സംഭവിച്ചത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ്. എക്സ്ട്രാ ടൈമിൽ ബംഗളൂരു FC അനുകൂലമായിട്ട് ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി സുനിൽ ഛേത്രി റെഡിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ വോള് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി തൻ്റെ വോൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രഷികൻ സിംഗില് മുന്നോട്ട് കയറി നിൽക്കുന്ന ഘട്ടത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഗോൾ വലയിലേക്ക് സുനിൽ ഛേത്രി പന്തടിച്ചിട്ടു. റഫറി ഗോൾ വിധിക്കുകയും ചെയ്തു. KBFC താരങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്ന് താരങ്ങളെ പിൻവലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് കളിക്കളം വിട്ട് ലോക്കർ റൂമിലേക്ക് പോയി. അപ്പോൾ തന്നെ കാര്യം ഉറപ്പായിരുന്നു, ഇനി മത്സരം പുനരാരംഭിക്കില്ല, ബംഗളൂരു FC വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന്. ഏതായാലും കുറച്ച് സമയത്തെ കൺഫ്യൂഷന് ശേഷം ISL അധികൃതരുമായിട്ട് സംസാരിച്ച് റഫറി ക്രിസ്റ്റൽ ജോൺ ബംഗളൂരു FC വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. നിരാശാജനകമായിട്ടുള്ള ഒരു അവസാനമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിന് സംഭവിച്ചിരിക്കുന്നത്. ആരാധകർക്ക് വലിയ വലിയ നിരാശയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുപോകാം.